Hi friends, Alarkum Swagatham Aashis Home Cooking Lake. In the young Ninka Karnichitan at Poganada and number garam masala, number non veg items, like a number used chain, like a number chicken, kurumak and dakamilti, like just vegetable kurumak and dakamba, Namkidin or alpum, UCA matramari, water, nala manam there. Idanganyan, e garam masala, Anganyan, and another proper chedrikin and Namaka, video lake. നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് മസാല പൗഡർ എങ്ങനെയാണ്, എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടത് നോക്കാം. മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് ഞാൻ കൂടുതലെടുത്തിരിക്കുന്നത് പെരിഞ്ജീരകമാണ്. ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം, അതുപോലെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, അതുപോലെ സ്റ്റാർ അനീസ് ഇതെടുത്തിട്ടുണ്ട്. പിന്നെ കാടമം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം മഞ്ഞ, അതായത് കട്ട മഞ്ഞ, നമ്മൾ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതിന് പച്ച മഞ്ഞൾ ഉണക്കിയത്. അതുപോലെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് യൂസ് ചെയ്യുന്ന വേറെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഉലുവയാണ്. കുറച്ചൊരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗ്രാമ്പു ഇത്രയാണ്. ഇതിനെ നമുക്കൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്യാം. ഒരുപാട് വറക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് നമുക്ക് വറുത്തെടുക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു, അത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തുള്ള ഈ മഞ്ഞ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് പൊടിച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഞാനത് ചൂടാക്കാൻ വയ്ക്കാം. അല്ല, ഞാൻ മഞ്ഞ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്ത്, അതുപോലെ കറുവപ്പട്ട അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് ഒരു 4-5 എണ്ണം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്. പിന്നെ ഇത്രയും നമ്മൾ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം, അപ്പം നല്ലൊരു മണവും ഒക്കെ. ഞാൻ ഗ്രാമ്പു ഒത്തിരി എടുക്കാത്തത് ഒത്തിരി ഫ്ലേവർ കൂടുതൽ, അതായത് നല്ല മണമുള്ളതായതുകൊണ്ടാണ്. 1 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി, കരിയേണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ നല്ലൊരു മണം വരുമ്പോൾ ഓഫ് ചെയ്യണം, എന്നിട്ടത് തണുക്കാൻ വയ്ക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ചെറിയ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി അത് വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു ലാസ്റ്റ് ഇത് വറുത്തെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അതിൽ നിന്ന് ചേർക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വറുക്കുന്നതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചെറുജീരകം, നമ്മുടെ സാധാ ജീരകവും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് നല്ലതായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ജീരകത്തിൻ്റെ മണം ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ജീരകം ചേർക്കണം, നിർബന്ധമില്ല. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ജീരകം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിനി നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ മസാലകൾ തണുത്തിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണേ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ. ഇത് ഞാൻ കുറച്ച് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റിവെക്കും. ഒരു 1/2 മണിക്കൂറോളം മാറ്റിവെച്ച് നല്ല തണുത്തതിന് ശേഷം അടച്ച് നമ്മൾ കണ്ടെയ്നറിൽ സൂക്ഷിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളത് ചെയ്യുന്നു, വളരെ നല്ല മണമുള്ള ഒരു മസാലയാണ്. നമുക്ക് എല്ലാ കറികൾക്കും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ ആഷീസ് ഹോം കുക്കിംഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.